Trikkeripur Valiyaparamba Padana Grama Panchayathukale Bandhippikkunna Trikkeripur Vellappa IT Road Pravruthi Poorthikaranathinte Udghatanam Nadannu. Mukhyamantri Pinarayi Vijayan Online Ayi Udghatanam Nirvahichu. 2019-20 Budgetil Ulpeduthiyana Road Pravruthi Poorthikarichittullathu. Trikkeripur Muthal Vellappu Vareyulla Bhagamana Pravruthiyude Bhagamayi Abhivruthippeduthiyathu. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എംഎൽഎ എം രാജഗോപാലൻ ഫലകം അനാച്ഛാദനം നിർവഹിച്ചു. കെ പി വിനോദ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ സ്വാഗതം പറഞ്ഞു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, എം മനു, ഇ ശശിധരൻ, എം വി സുകുമാരൻ, ടി ധനഞ്ജയൻ മാസ്റ്റർ, രവീന്ദ്രൻ മാണിയാട്ട് തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിൽ നിന്നും രണ്ടാം ദിനവും ലോഡുമായി വാഹനം പോയി. സി ഐ ടി യു പ്രവർത്തകർ ലോഡ് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് വാഹനം കടന്നുപോയത്. സി ഐ ടി യു ചുമട്ടുതൊഴിലാളി പ്രശ്നം നിലനിൽക്കുന്ന മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിൽ നിന്നും രണ്ടാം ദിവസവും ലോഡുമായി വാഹനം കടന്നുപോയി. കടയ്ക്ക് സമീപത്ത് വെച്ച് പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എസ് ഐ കെ ടി വി രാജേഷ്, എ എസ് ഐ ടി പി ഷാജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ലോഡ് കയറ്റിപ്പോകാൻ ശ്രമിച്ച വാഹനം പ്രവർത്തകർ തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞില്ല. അതേസമയം സി ഐ ടി യു തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി. രാവിലെ 9:45 മുതൽ 11:30 വരെയാണ് പരീക്ഷാ സമയം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ നടത്തുന്നത്. മാസ്കും സാനിറ്റൈസറും നിർബന്ധമാണ്. താപനില പരിശോധിച്ച ശേഷമാണ് പരീക്ഷാ ഹാളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി. 4,27,407 വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത്. 4,26,999 പേർ റെഗുലറായും 408 പേർ പ്രൈവറ്റായും പരീക്ഷ എഴുതുന്നു. 218,902 ആൺകുട്ടികളും 208,097 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. 2,962 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. ഗൾഫ് മേഖലയിൽ 9 കേന്ദ്രങ്ങളിലായി 574 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 882 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 30 ആരംഭിച്ച് ഏപ്രിൽ 26 അവസാനിക്കും. പ്രാക്ടിക്കൽ പരീക്ഷ മെയ് 3 മുതൽ നടക്കും. 432,436 വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ എഴുതും. 365,871 പേർ റെഗുലറായും 20,768 പേർ പ്രൈവറ്റായും 45,797 പേർ ഓപ്പൺ സ്കൂളിന് കീഴിലും പരീക്ഷ എഴുതും. 219,545 ആൺകുട്ടികളും 212,891 പെൺകുട്ടികളുമാണുള്ളത്. 2,005 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. ഗൾഫ് മേഖലയിൽ 8 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും പരീക്ഷ നടക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 30 ആരംഭിച്ച് ഏപ്രിൽ 26 അവസാനിക്കും. പ്രാക്ടിക്കൽ പരീക്ഷ സെക്ടറൽ സ്കിൽ കൌൺസിലും സ്കൂളുകളും ചേർന്ന് തീരുമാനമെടുത്ത് മെയ് 15 പൂർത്തിയാകുന്ന രീതിയിൽ ക്രമീകരിക്കും. വി എച്ച് സിക്ക് 30,158 പേർ റെഗുലറായും 198 പേർ പ്രൈവറ്റായും പരീക്ഷ എഴുതും. 18,331 ആൺകുട്ടികളും 11,658 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. വി എച്ച് സിക്ക് പ്രൈവറ്റായി 1,174 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. എല്ലാ സ്ട്രീമുകളിലുമായി പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം 891,373. ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ മെയ് 3 മുതൽ 10 വരെ നടക്കും. ജൂൺ 1 തന്നെ സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എസ് എസ് ഇ ആർ ടി, എസ് എസ് കെ തുടങ്ങിയ എല്ലാ ഏജൻസികളുടെയും അധ്യാപക സംഘടനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുകയും ആലോചനകൾ നടത്തുകയും ചെയ്യും. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിഗണനയും പുതിയ അധ്യയന വർഷത്തിലുണ്ടാകും. സ്കൂൾ തുറക്കുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ പ്രധാനമായും പൊതുവിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി നടത്തും.
June 1 പ്രവേശനോത്സവം നടത്തി സ്കൂളുകൾ തുറക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാചകവാതക വില വർദ്ധിപ്പിക്കുന്ന മോദി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ബൂത്തടിസ്ഥാനത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകത്തിന് രാജ്യം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള വില വർദ്ധിപ്പിക്കുന്ന മോദി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ ധർണ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇ എം ദാമോദരൻ നമ്പൂതിരി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ വി ഭാസ്കരൻ, അത്തായ് പത്മിനി, മോഹനൻ പുറച്ചേരി, വി പി കൃഷ്ണ പൊതുവാൾ, ജനാർദ്ദനൻ കുറുവാട്ടിൽ, കെ വി പ്രമോദ്, ഭരത് ഡി പൊതുവാൾ, സത്യൻ കൊറ്റി, സുനീഷ് തായത്വയൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത്. എം വിജൻ എം എൽ എ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. 3,25,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പിലാത്തറയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു. നാല് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടും വോളിബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കുള്ള കോർട്ടുമുണ്ട്. ഫ്ളോർ മുഴുവൻ വുഡ് ഉപയോഗിച്ച് ആധുനിക സൌകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത്. കായിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ക്ലബ്ബുകൾ ഇതിന്റെ ഭാഗമായി രൂപീകരിക്കും. എം വിജിൻ എം എൽ എ ഷട്ടിൽ കളിച്ചുകൊണ്ട് കായിക താരങ്ങൾക്ക് ഇൻഡോർ സ്റ്റേഡിയം തുറന്നുകൊടുക്കുകയായിരുന്നു. നമ്മളിങ്ങനെ പല പോസ്റ്റുകൾ ഇടുമ്പോഴും ആളുകൾ ഇങ്ങനെ ബോധപൂർവം അതിനടിയിൽ വന്ന് എന്താ ഇൻഡോർ സ്റ്റേഡിയം തുറക്കാത്തത് എന്നൊക്കെ, ഇതെന്താ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന വിധത്തിലാണോ ഇത് ഉദ്ഘാടനം ചെയ്ത് വെച്ചതെന്നൊക്കെ സംശയങ്ങൾ ചോദിക്കുന്ന ചില ആളുകൾ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലുള്ള വർക്കും പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ വുഡ് ഫ്ലോറിൻ്റെ ഒരു നിർമ്മാണത്തിന് മാത്രമാണ് അന്ന് നമുക്ക് ചെറിയ കോവിഡ് കാരണം പൂർത്തീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ്, പയ്യന്നൂർ കോളേജ് വോളി കോച്ച് ടി ബാലചന്ദ്രൻ, ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് കെ രാജേഷ്, പയ്യന്നൂർ കോളേജ് കായിക വിഭാഗം മേധാവി കെ എൻ അജിത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കായിക വിഭാഗം മേധാവി കെ യാസർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, സബിത എം ഡി, ടി വി ഉണ്ണികൃഷ്ണൻ, പി പി അംബുജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ അണിനിരന്ന ഷട്ടിൽ ബാഡ്മിന്റൺ പ്രദർശന മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മാടായി ഏരിയ കൺവെൻഷൻ പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. കേരള ക്ലേസൺ സെറാമിക്സ് ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്ന കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മാടായി ഏരിയ കൺവെൻഷൻ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി എം സുഗുണൻ, കെ വി ഉണ്ണികൃഷ്ണൻ, എം കെ തമ്പാൻ, കെ എം ലത്തീഫ്, കെ കെ ദാമോദരൻ, ടി സി വിൽസൺ, പി കെ ഭാസ്കരൻ, കെ സി രഘുനാഥ്, പോളരാജൻ, വി വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു.
ഭാരതീയ അഭിഭാഷക പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ ഡാസ ഡൈനിയിൽ ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എം കെ രഞ്ജിത്ത് രചിച്ച ഭാരതം ഹിന്ദുരാഷ്ട്രമോ എന്ന പുസ്തകം അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ പ്രകാശനം ചെയ്തു. തുടർന്ന് അഭിഭാഷക വൃത്തിയിൽ 25 വർഷം പൂർത്തീകരിച്ച പയ്യന്നൂർ ബാറിലെ അഭിഭാഷക അഡ്വക്കേറ്റ് ഗൌരി അന്തർജനത്തിനെ ആദരിച്ചു. അഡ്വക്കേറ്റുമാരായ കെ കെ ശ്രീധരൻ, റിനി വി കെ, പി പ്രേമരാജൻ, രഞ്ജൻ പി ടി, വിശ്വനാഥൻ കെ കെ, ദിനേശ് ബാബു പി, രജീന്ദ്രൻ എൻ കെ പ്രേംകുമാർ, പ്രസൂൺ നമ്പ്യാർ കെ ഒ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ സഭ അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര കലാജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന സ്വീകരണ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കൂട്ടൻ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഏകലോകം ഏകാരോഗ്യം നാടകയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന സ്വീകരണ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കൂട്ടൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പലപ്പോഴും നമ്മുടെ നാടിനെ കാണുന്നത് നാടിന്റെ വികസനം മാത്രമല്ല, നാടിന്റെ മൊത്തത്തിലുണ്ടാകുന്ന വരുംകാലങ്ങളിൽ നമുക്ക് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ്, അത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ഭൗതിക നഷ്ടം മാത്രമല്ല, ബുദ്ധിപരമായി മാനസികപരമായി കേരള ജനതയെ എങ്ങനെ വ്രണപ്പെടുത്തുന്നു എന്നത് കൂടി പരിശോധിച്ചുകൊണ്ടാണ് ശാസ്ത്രസാഹിത്യ പരിഷത്ത് പല പരിപാടികളും തയ്യാറാക്കുന്നത്. ചടങ്ങിൽ വെച്ച് ത്രിതല പഞ്ചായത്തുകൾക്കുള്ള ക്യൂസ് പുസ്തകം എം രാമകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. വാർഡ് കൗൺസിലർ എം ബി ചിത്ര അധ്യക്ഷത വഹിച്ചു. കെ ശിവകുമാർ, ടി വി വിജയൻ, പി പി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം 23 പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം കണ്ണൂർ വിളിക്കുന്നു എന്ന വിപ്ലവ ഗാനം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രകാശനം ചെയ്തു. ടി ഗോപാലൻ രചിച്ച് സതീഷ് കോളിയാടാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിപിഐഎമ്മിന്റെ 23 പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥമാണ് കണ്ണൂർ വിളിക്കുന്നു എന്ന വിപ്ലവഗാന ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. പാർട്ടി പിറന്ന മണ്ണിൽ ആദ്യമായി വന്നെത്തുന്ന പാർട്ടി കോൺഗ്രസിനെ ഓരോ പ്രവർത്തകനും എത്ര ആവേശത്തോടെയാണ് കാണുന്നതെന്നതിന്റെ തെളിവുകൂടിയാണിത്. സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയ്ക്കുമെതിരെ പാർട്ടി നടത്തിയ പോരാട്ടത്തിന്റെ നാൾവഴികൾ വരികളിലൂടെ കേൾവിക്കാരിലേക്ക് എത്തുന്നു. രക്തസാക്ഷികളെ സ്മരിക്കുന്നുമുണ്ട് വരികളിൽ. സിപിഐഎം 23 പാർട്ടി കോൺഗ്രസിലേക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പറുമായ ടി ഗോപാലൻ തന്റെ വരികളിലൂടെ ചെയ്യുന്നത്. സിപിഐഎം 23 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂർ വിളിക്കുന്നു എന്ന ഗാനം അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ പിന്നിൽ ടി ഗോപാലനും റസാഖ് കരിവള്ളൂരും സജി സരിക തളിപ്പറമ്പ റെക്കോർഡിങ്ങും നടത്തി രാജേഷ് ബാബു പയ്യന്നൂര്, രാഗി രാമചന്ദ്രൻ തുടങ്ങിയവർ പാടി രാജീവൻ മാലാപ്പ് നിർമ്മാണം നിർവഹിച്ച സേതു നെറ്റ്വർക്ക് ചിത്രീകരണം നടത്തിയ അബി പയ്യൻസ് ചിത്ര സംയോജനം നടത്തിയ രതീഷ് കോളിയാട്ട് സംവിധാനം ചെയ്ത ഒരു കലാസൃഷ്ടിയാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തിട്ടുള്ളത്. രാജീവൻ കൊഴുമൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വിപ്ലവഗാന ആൽബം പാടിയിരിക്കുന്നത് രാജേഷ് ബാബു പയ്യന്നൂരും രാഗി രാമചന്ദ്രനുമാണ്. എഡിറ്റിംഗ് അബി പയ്യൻസ് നിർവഹിച്ചിരിക്കുന്നു. സംഗീതം റസാഖ് കരിവള്ളൂർ. സേതു നെടുമ്പ, അഭി പയ്യൻസ് എന്നിവരാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിപ്ലവഗാന ആൽബം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ശശി, കാരായി രാജൻ, ടി വി രാജേഷ്, പത്മനാഭൻ, ടി ഗോപാലൻ, രാജീവൻ കൊഴുമൽ, രതീഷ് കോളിയാട്ട്, രാജേഷ് ബാബു, അഭി പയ്യൻസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സ്വാതന്ത്ര്യ സമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനും
വാഗ്മിയുമായ വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്ററുടെ പേരിലുള്ള 13-ാമത് അവാർഡിന് പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ അർഹനായി. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനമായ ഏപ്രിൽ 18 തായ്നേരിയിലെ കൃഷ്ണസദനത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനമായ ഏപ്രിൽ 18 തായ്നേരിയിലെ കൃഷ്ണസദനത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ടി ഐ മധുസൂദനൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സമിതി പ്രസിഡന്റ് സദനം നാരായണൻ അവാർഡ് സമ്മാനിക്കും. മാധ്യമസമ്മേളനത്തിൽ സദനം നാരായണൻ, ഡോക്ടർ ഇ ശ്രീധരൻ, ഇ പി വിജയകൃഷ്ണൻ, യു നാരായണൻ, പി ജഗദീശൻ, പി പത്മനാഭൻ, പി എം ബാലകൃഷ്ണൻ, എ വി മാധവ പൊതുവാൾ, ടി പി സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ എസ് പി ബി ജില്ലാ രക്ഷാധികാരി പി പി ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് കൌൺസിൽ യോഗം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ എസ് എസ് പി യു ജില്ലാ രക്ഷാധികാരി പി പി ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏതായാലും ഇപ്പോ ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളിപ്പോ ഈ യൂണിറ്റ് സമ്മേളനങ്ങൾ തീർന്ന് ബ്ലോക്ക് കൗൺസിലുകൾ പിന്നെ നടത്തിക്കൊണ്ട് വരികയാണ്. ഈ ബ്ലോക്ക് ഈ കൗൺസിൽ കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ കണ്ണൂർ ഈ ബ്ലോക്ക് കൗൺസിൽ കഴിയണ തന്നെ കണ്ണൂർ ജില്ലയിൽ അടുത്ത ഏപ്രിൽ 10 വരും. ബ്ലോക്ക് പ്രസിഡന്റ് പി വിജയൻ നായർ അധ്യക്ഷത വഹിച്ചു. കെ എസ് എസ് പി യു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി വി നാരായണൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മാസിക പ്രചരണ പ്രോത്സാഹന സമ്മാന വിതരണം വി പി കൃഷ്ണ പൊതുവാൾ നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ, കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, പി സുശീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. പി കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. A1 Star ഫിഷ് ഹബ്ബ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ സഹകരണ ആശുപത്രി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സീസണിലും ലഭിക്കുന്ന മത്സ്യങ്ങൾ ലഭ്യതയ്ക്കനുസരിച്ച് വിലക്കുറവിലും ഗുണമേന്മയിലും A1 Star ഫിഷ് ഹബ്ബിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകും. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ റോഡിലാണ് A1 Star ഫിഷ് ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ വി ബാലൻ ആഷിഖ് ഹാജി റോയലിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാർട്ണർമാരായ സന്തോഷ് പി എ, മനാഷ്, ടി ടി ലത്തീഫ് എന്നിവരും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് ഉപകരണ വിതരണവും പഠന പിന്തുണ സഹായിയുടെ പ്രകാശനവും നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം മാടായി BRCയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഹിയറിംഗ് എയ്ഡ്, ഫാൻ തുടങ്ങി അവർക്കാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അവരെ അതേ നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക എന്നതിന്റെ ഒരു വലിയ ഇടപെടലാണ് വിദ്യാർത്ഥി സംസ്ഥാന സർക്കാരുമെല്ലാം നടത്തുന്നത്. കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സാധാരണ കുട്ടികളെ പോലെ തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ വിവിധ പദ്ധതികളാണ് BRCയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. ചടങ്ങിൽ വെച്ച് പഠന പിന്തുണ സഹായിയുടെ പ്രകാശനവും നടന്നു. EC വിനോദ് അധ്യക്ഷത വഹിച്ചു. MV വിനോദ്കുമാർ, മാടായി AEO പി ശൈലജ, രാജേഷ് കടന്നപ്പള്ളി, NJ ജയന്തി, PK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ജയരാജൻ നായർക്ക് അനുമോദനം. പുത്തൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി നടന്നത്. കണ്ണൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട കരിവെള്ളൂർ കൃഷിഭവനിലെ ജയരാജൻ നായർക്ക്
പുത്തൂർ പാടശേഖര സമിതി അനുമോദനം നൽകി. പാച്ചേനി പുന്നക്കോടൻ സ്മാരക കലാവേദി ഓഫീസിൽ നടന്ന അനുമോദന പരിപാടിയിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. നമ്മൾ ആദരിക്കപ്പെടുന്ന വിശിഷ്ട അതിഥി കൃഷിഭവന്റെ ഓഫീസർ എന്ന നിലയിലും അതിലുപരി നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള നിലയിലും ഇവിടെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന കൃഷി ഓഫീസർ ജയരാജൻ അവർക്ക്. പുത്തൂർ പാടശേഖര സമിതി പ്രസിഡന്റ് ലക്ഷ്മണൻ കൈപ്രത്ത് അധ്യക്ഷത വഹിച്ചു. പി ഭാസ്കരൻ, ഹരികുമാർ, രവീന്ദ്രൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഏറെ വിനാശകരമായ സിന്തറ്റിക് ലഹരികളിലേക്ക് യുവാക്കളടക്കം കടന്നു ചെല്ലുന്നതിൽ നിന്നും മോചനം ലക്ഷ്യമാക്കി പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നടത്തുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 20 ക്ലാസുകളാണ് ഇതുവരെ നടന്നത്. ലഹരിക്കെതിരെ കൂടെയുണ്ട് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയകാല ലഹരി പദാർത്ഥങ്ങൾക്കു പകരം ഏറെ വിനാശകരമായ സിന്തറ്റിക് ലഹരികളിലേക്ക് യുവതലമുറയടക്കം കടന്നു ചെല്ലുന്നതിൽ നിന്നും മോചനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി തയ്യാറാക്കിയത്. കാഞ്ഞങ്ങാട് DYSP ഡോക്ടർ വി ബാലകൃഷ്ണന്റെ ആശയത്തിൽ നിന്നാണ് പരിപാടിയുടെ തുടക്കം. കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് 1000 ക്ലാസുകൾ സംഘടിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിനെതിരെയുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള സ്ഥലങ്ങളിൽ ഈ പരമ്പരാഗത ലഹരി ഉപയോഗത്തിന് പുറമെ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. അതിനെതിരായി കഴിഞ്ഞ മാസം തൊട്ട് വളരെ കർശനമായിട്ടുള്ള നിയമ നടപടികളായി ചന്ദേര പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ മാർച്ച് മാസം 10 FIR ചന്ദേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റ് തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ലഹരിക്കെതിരെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ക്യാമ്പയിൻ, അത് നമ്മുടെ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, മറ്റ് യുവജന സംഘടനകൾ എന്നിവയെല്ലാം സഹകരിച്ചുകൊണ്ടുള്ള ക്ലാസുകളാണ് ഇപ്പോൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 20 ക്ലാസുകളാണ് ഇതുവരെ നടന്നത്. ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ, പള്ളികൾ, അമ്പലങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് നിലവിൽ ക്ലാസുകൾ നടക്കുന്നത്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ യുവതലമുറയെയെങ്കിലും ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എഴുത്തുകാരനും ചന്ദേര ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസറുമായ സുരേഷ് കാനത്തിന്റെ നേതൃത്വത്തിലാണ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ നാരായണൻ PV പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വച്ച് യാത്രയയപ്പ് നൽകി. ടി മധുസൂദൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ നാരായണൻ PV നൽകിയ യാത്രയയപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും TI മധുസൂദനൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. EP സുരേശൻ, ഗിരീഷ് NK, സത്യൻ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. 23 ബൈക്കുകളിലായാണ് റാലി സംഘടിപ്പിച്ചത്. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം ജില്ലയിലെ ലോക്കലിലെ എല്ലായിടത്തും വനിതാ ബൈക്ക് റാലി നടത്തിയതിന്റെ ഭാഗമായാണ് പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയും റാലി നടത്തിയത്. പുത്തൂരിൽ നിന്നും പുറപ്പെട്ട ബൈക്ക് റാലി സ്വാമിമുക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.